السلام عليكم ورحمه الله وبركاته. ബഹുമാനികളെ, പരിശുദ്ധ സൂറത്തുൽ ഫാത്തിഹയിലെ നാലാമത്തെ ആയത്ത് മാലിക് യൗമിദ്ദീൻ, ഈ ആയത്താണ് ഇന്നലെ നാം പരിചയപ്പെട്ട് തുടങ്ങിയത്. മാലിക് യൗമിദ്ദീൻ അർത്ഥം തോന്നി പ്രതിഫല നാളിന്റെ ഉടമസ്ഥൻ, പ്രതിഫല നാളിന്റെ അഥവാ അന്ത്യനാളിന്റെ ഉടമസ്ഥൻ. നമുക്ക് നോക്കി വെക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين. الحمد لله رب العالمين. الرحمن الرحيم. الرحمن الرحيم. مالك يوم الدين. مالك يوم الدين. مالك എന്ന സ്ഥലത്ത് ശ്രദ്ധിക്കേണ്ടുന്ന മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, മാ എന്ന ഹർഫ്, അത് മലയാളത്തിലെ മാ എന്ന അക്ഷരം പോലെ കനപ്പിച്ച് പറയേണ്ടതല്ല. മീം അറബിയിൽ മാ എന്നും മീ എന്നും മു എന്നും എങ്ങനെ പറഞ്ഞാലും ഫത്ഹ കൊണ്ടും ലൊമ്മ കൊണ്ടും കസ്ര കൊണ്ടും പറയപ്പെടും, നേർപ്പിച്ച് പറയേണ്ട ഹർഫാണെന്ന് പറഞ്ഞു. മറ്റൊന്ന്, മാ എന്നത് സാദാ നീട്ടലേ ഉള്ളൂ. കൂടുതലായി ഓരോരുത്തർ ശൈലിക്കൊപ്പിച്ച് ഓതുമ്പോ മാലിക്യൗമിദ്ദീൻ മാന്ന് അധികമായി നീട്ടാൻ പാടില്ല. വേറെ ഒന്ന്, കി എന്ന സ്ഥലത്ത് കസ്ര, അത് മാലിക്യൗമിദ്ദീൻ കി എന്ന് പറഞ്ഞുകൊണ്ട് നീട്ടാൻ തീരെ പാടില്ല. അവിടെ നീട്ടൽ ഇല്ലാത്ത സ്ഥലമാണ്, നീട്ടലില്ല. നീട്ടിയാൽ അവിടെ ഒരു ഹർഫ് നമ്മൾ അധികമാക്കി ചേർക്കലായി പോകും. ഈ മൂന്ന് തെറ്റുകളാണ് നടത്തിയത്. പിന്നെ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്, മാലിക് എന്നതിന് കാഫിന് കസറാണ്. കാഫ്, അത് കാഫ് എന്നത് നാം ഉച്ചരിക്കുമ്പോൾ പറയുമ്പോൾ നമ്മുടെ വായിലൂടെ കാറ്റ് നടക്കും, കാറ്റ് വരും. കാഫ് കാഫ് മാലിക് കി മാലിക് എന്ന് പറഞ്ഞു മാലിക് മാലിക് കാറ്റ് വരുന്നുണ്ടോ? വരുന്നുണ്ടോ? വരുന്നുണ്ടെങ്കിലേ കാഫ് ശരിയാവും. മാലിക് മാലിക് യൗമിദ്ദീൻ കേട്ടോ. മാലിക് കാഫ് പറയുമ്പോൾ വായിലൂടെ കാറ്റ് നടക്കണം. ഈ കാഫ് പറയുമ്പോൾ കാഫിന് കസർ കൊണ്ട് പറയണം. മാലിക് 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 യൗമിദ്ദീൻ. സ്പീഡ് മാലിക്യൂമിദ്ദീൻ മാലിക് എന്ന് കസ്ര പൂർണമായി വ്യക്തമായി പറയണം. മാലിക് യൗമിദ്ദീൻ കസ്ര പൂർണമായി പറയണം, അപൂർണമായി പോകാൻ പാടില്ല. സ്പീഡിൽ ഓതുമ്പോഴാണ് നമ്മൾ ഈ ഉണർത്തിയ തെറ്റുകളിൽ ഒട്ടുമിക്കതും വരുന്നത്. സ്പീഡിൽ ഓതുമ്പോഴാണ്, സ്പീഡിൽ ഓതുമ്പോഴാണ് ശ്രദ്ധിക്കാതെ കസ്ര നഷ്ടപ്പെടുന്നത്, കസ്രമാരെ ഒമ്മാകുന്നത്, നീട്ടേണ്ടാത്തടത്ത് നീട്ടുന്നത്, നീട്ടേണ്ട സ്ഥലത്ത് നീട്ടൽ കുറഞ്ഞു പോകുന്നത്, അങ്ങനെ തുടങ്ങിയിട്ട് ഉണർത്തിയ തെറ്റുകളിൽ ഒട്ടുമിക്ക തെറ്റുകളും വരുന്നത് സ്പീഡിൽ ഓതുമ്പോഴാണ്. അത് നമ്മള് സ്പീഡിൽ വാഹനം ഓടിക്കുമ്പോഴാണോ ഒട്ടുമിക്കപ്പോഴും നിയമങ്ങളൊന്നും പാലിക്കാതെ ഓടിക്കുന്നത് അല്ലേ? പതുക്കെ വണ്ടി ഓടിക്കുന്ന വ്യക്തികൾ അതിന്റെ നിയമങ്ങൾ പരമാവധി പാലിച്ചുകൊണ്ടായിരിക്കും ഓടിക്കുക. കുറെ വണ്ടി ഓടിച്ച് തടക്കോ പഴക്കം എന്ന് പ്രായമുള്ളവരാകുമ്പോൾ പ്രത്യേകിച്ച് ഒരു പതുക്കി ഓടിക്കുന്നു. അപ്പൊ എല്ലാ നിയമങ്ങളും പാലിച്ചു പോകും. സ്പീഡിൽ പോകുമെന്നുണ്ടാവില്ല, പല നിയമങ്ങളും പാലിക്കാൻ പറ്റൂല. അതുപോലെ ഓത്ത് സ്പീഡിലാകുമ്പോഴും
നമ്മൾ ശ്രദ്ധിക്കേണ്ട പലതും ശ്രദ്ധിക്കാതെ പോകും. അപ്പൊ സ്പീഡിൽ ഓർക്കുമ്പോൾ വരുന്നൊരു തെറ്റാണ് കാഫ് മാലിക്കി എന്നതിന്റെ കാഫ്, അതിന്റെ കെസറ് പൂർണ്ണമായി പറയാതെ ചിലപ്പോൾ സുക്കൂനൊക്കെ ആയി പോകാറുണ്ട്. അത് ഉണ്ടാകാൻ പാടില്ലാത്ത തെറ്റാണ്. യൗമി എന്ന് പറയുമ്പോൾ ഈ മീമിന് ഹർക്കത്ത് എന്താ? കസറാണ്, കസറത്താണ് ഹർക്കത്ത്. യൗമു എന്ന് ഒന്നാകാൻ പാടില്ല. മാലിക് യൗമുദ്ദീൻ, മാലിക് യൗമുദ്ദീൻ, മാലിക് യൗമുദ്ദീൻ, യൗമു. എന്റെ ഒത്തിരി മനസ്സിലാവണല്ലേ, ഞാൻ പറയുന്ന തെറ്റില്ലേ. മാലിക് യൗമുദ്ദീൻ, യൗമൂന്ന് ഞാൻ പറയുന്നത് മാലിക് യൗമുദ്ദീൻ. പക്ഷെ അത് സ്പീഡിൽ പോകണം, അതുകൊണ്ട് മനസ്സിലാവില്ല. നമ്മൾ സ്പീഡിൽ നിസ്കാരത്തിന്റെ സ്പീഡിൽ, പ്രത്യേക തറാവിയിലെ പോകുമ്പോ, തറാവിയിലെ പോയി ഇമാം എന്താവും? സ്പീഡിൽ ഓതിയാലും തെറ്റ് വരാത്ത രൂപത്തിൽ ഊട്ടി ഓതാനൊക്കെ പഠിച്ചു കൊണ്ടാ പോയി പോകും. നമ്മള് അതറിയാതെ പഠിക്കാതെ വരുമ്പോൾ ചിലപ്പോ തെറ്റായിരിക്കും ഓതുകയാണ്. അപ്പൊ മാലിക് യൗമി, മാലിക് യൗമി എന്ന് കെസർ തന്നെ വേണം. കെസർ മാലിക്കിന്റെ കെസർ ഉണ്ടാകണം, യൗമി എന്നതിലേക്കും കെസറത്തോടെ ഉണ്ടാകണം. പിന്നെ അദ്ദീൻ, അദ്ദീൻ എന്ന സ്ഥലത്ത് ദാല്, ദീനുൽ ഇസ്ലാം, ദീനുൽ ഇസ്ലാം എന്ന് പറയുന്ന ദീന്, ദീന്, ആ ദീനിന്റെ ദാലാണ് ഈ ദാല്. ഇത് ഇവിടെ ഒരു ശബ്ദിട്ട് എന്നേ ഉള്ളൂ. ഈ ദാലിന് ഇവിടെ അദ്ദീൻ, അദ്ദീൻ എന്ന് പറഞ്ഞ് ശബ്ദുണ്ട്. അവിടെ ചിലർ ചിലർ അവിടെ ഓതുമ്പോ സഹായി മാറും. അദ്ദീൻ മാലിക് യൗമിദ്ദീൻ. ഒരു കാറ്റ് ദീൻ എന്ന് പറയുമ്പോ തീരെ കാറ്റ് വരാൻ പാടില്ല. ദീൻ പറയുമ്പോ ദാല് പറയുമ്പോ ദാ, ദീ, ദു എന്ന് പറയുമ്പോ തീരെ കാറ്റ് വരാൻ പാടില്ല, കാറ്റ് ഉണ്ടാകാൻ പാടില്ല. തീരെ കാറ്റ് വരരുത്, തീരെ കാറ്റ് വായിൽ കൂടെ പുറപ്പെടാതെ പറയേണ്ട അർത്ഥമാണ് ഏത്? ദാല്, ദീൻ, ദീൻ. നമ്മള് കൈ മുന്നിൽ വെച്ച് നോക്കിയിട്ട് പറഞ്ഞ മനസ്സിലാവും. ദാ, ദീ, ദീ എന്ന് പറഞ്ഞേ, ദീ, താ വെച്ച് പറഞ്ഞേ, ദീ. കൈ വെച്ച് പറഞ്ഞെങ്കിൽ അപ്പോഴെ മനസ്സിലാവാം, കൈ കാറ്റടിക്കും. ദീ, ദീ, ദീൻ പറഞ്ഞേ. ദീൻ എന്ന് പറയുമ്പോ കാറ്റ് വെക്കില്ല, കാറ്റ് ഉണ്ടാവില്ല. ഈ കാറ്റില്ലാതെയാണ് ദാല് പറയേണ്ടത്. ആ ദാല് ഇവിടെ ശബ്ദുള്ളത് കൊണ്ട് അദ്ദീൻ, അദ്ദീൻ എന്നത് ശബ്ദ കൂടുമ്പോ പലർക്കും താഹായി അദ്ദീൻ എന്നായി പോകുന്നുണ്ട്. മാലിക് യൗമിദ്ദീൻ, മാലിക് യൗമിദ്ദീൻ, മാലിക് യൗമ. ആ ദാലിന് ശബ്ദ വരുന്നത് കൊണ്ട് അത് താഹായി ഉച്ചാരണം മാറുന്നുണ്ട്. അത് വലിയ അബദ്ധമാണ്. തീൻ, തീ എന്ന് പറഞ്ഞാൽ അത്തിപ്പഴന്ന ഉണ്ടല്ലോ, അത്തിപ്പഴന്ന. അപ്പോ മാലിക്യൂന്ന് തീ എന്ന് പറയുന്ന അർത്ഥത്തായി അത്തിപ്പഴ ദിവസത്തിന്റെ ഉടമ, അത്തിപ്പഴ ദിവസത്തിന്റെ ഉടമ. നമ്മൾ പറയുന്ന അർത്ഥം എന്താ? പ്രതിഫല നാളിന്റെ ഉടമ എന്ന് പറഞ്ഞത് അത്തിപ്പഴ നാളിന്റെ ഉടമ എന്നായി അർത്ഥം. അർത്ഥമൊക്കെ മാറി, ഖുർആൻ അല്ലാതെയായി. അതുകൊണ്ട് മാലിക്യൂന്ന് തീൻ, തീൻ എന്ന ദാലിന്റെ ശബ്ദ, ദാലിന്റെ ശബ്ദ. ആ ശബ്ദ പറയുന്ന സമയത്ത് ദാല് ദാഹായി മാറാൻ പാടില്ല. വായുടെ കാറ്റ് വന്നുകൊണ്ട് ഈ ദാലിന്റെയും ദാലിന്റെ ഒക്കെ മഹറജ് ഒന്നല്ലേ. നമ്മളെ ഔദുവിലാണ് പറഞ്ഞിരുന്നു രണ്ടിന്റെ മഹറജ് ഒന്നാ, നാവിന്റെ തുമ്പ് മേലെ മുരടിൽ, മേലെ മുരടിൽ തട്ടിയിട്ടാണ് പറയുന്നത്. രണ്ട് മഹറജ് ഒന്ന് തന്നെ. പക്ഷേ ഒന്നിന് കാറ്റ് വരും, മറ്റൊന്നിന് വായുടെ കാറ്റ് വരികയില്ല. ഇതാണ് വ്യത്യാസം. അതുകൊണ്ട് ഈ ദാല് പറയുമ്പോൾ ശബ്ദ് വന്നത് കൊണ്ട് ആ ദാല് മാറി താ ആയി പോകാൻ ശ്രദ്ധിക്കണം. ഇപ്പൊ നോക്കി നോക്കാം. മാലിക് യൗമിദ്ദീൻ, മാലിക് 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 യൗമിദ്ദീൻ, മാലിക് യൗമിദ്ദീൻ, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
لله رب العالمين. السلام عليكم ورحمة الله وبركاته.